പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻമാർ ഡിസംബർ 4 മുതൽ പണിമുടക്ക് നടത്തും. കഴിഞ്ഞ 5 മാസമായി സ്റ്റൈപ്പൻഡ് ലഭിക്കാത്ത 2018 ബാച്ച് ഹൗസ് സർജൻമാരാണ് പണിമുടക്കുന്നത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹൗസ് സർജൻമാർ ഡിസംബർ 4 മുതൽ പണിമുടക്ക് നടത്തും. കഴിഞ്ഞ 5 മാസമായി സ്റ്റൈപ്പൻഡ് ലഭിക്കാത്ത 2018 ബാച്ച് ഹൗസ് സർജൻമാരാണ് പണിമുടക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 20 ഹൗസ് സർജൻസി തുടങ്ങിയ 60 ഹൗസ് സർജൻമാരാണ് പണിമുടക്ക് നടത്തുന്നത്. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഫീസ് നിരക്ക് സ്വകാര്യ മെഡിക്കൽ കോളേജിലെ നിരക്കിന് തുല്യമാക്കിയതിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചതിനെ തുടർന്ന് കേസിൽ അന്തിമവിധി ഉണ്ടാകുന്നതുവരെ വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് പിരിക്കരുതെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫീസ് അടയ്ക്കാത്തതിനെ തുടർന്നാണ് ഹൗസ് സർജൻമാർക്ക് സ്റ്റൈപ്പൻഡ് നൽകാത്തതെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ 2018 ബാച്ചിന്റെ സീനിയർ ബാച്ചിന് കൃത്യമായി സ്റ്റൈപ്പൻഡ് നൽകുന്നുമുണ്ട്. ഇവരും കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഫീസ് അടയ്ക്കാത്തവരാണ്. സീനിയർ ബാച്ചിനു മാത്രം സ്റ്റൈപ്പൻഡ് നൽകാൻ സർക്കാർ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് അവർക്ക് സ്റ്റൈപ്പൻഡ് നൽകുന്നതെന്നും മറ്റുള്ളവർക്ക് നൽകാൻ പണമില്ലെന്നും സർക്കാരാണ് ഈ വിഷയത്തിന് തീരുമാനമെടുക്കേണ്ടതെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നു. ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഇവർ പറഞ്ഞു. മാസം ഒന്നും രണ്ടും അല്ല, 5 മാസമായി നമ്മൾ സ്ഥിരമായിട്ട് പ്രിൻസിപ്പളിൻ്റെ അടുത്തും പ്രിൻസിപ്പൽ മുഖേന DME-ക്കും പലതവണയായി കത്തുകൾ അയച്ചിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ഹെൽത്ത് മിനിസ്റ്ററിൻ്റെ അടുത്ത് ഡയറക്റ്റ് നിവേദനം കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഈ ഒരു കാര്യത്തിൽ യാതൊരുവിധ നീക്കുപോക്കും ആവുന്നില്ല. വിവേചനം അവസാനിപ്പിച്ച് സീനിയർ ബാച്ചിന് നൽകിയതുപോലെ തങ്ങൾക്കും സ്റ്റൈപ്പൻഡ് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള അനിശ്ചിതകാല സമരം ഡിസംബർ 4 തുടങ്ങുമെന്ന് ഹൗസ് സർജൻസ് അസോസിയേഷൻ ഭാരവാഹികളായ MS സൗരവ്, മുഹമ്മദ് അസ്ലം, മുഹമ്മദ് ഫാസിൽ, നീരജ കൃഷ്ണൻ, അഭിഷേക് എന്നിവർ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.